വാക്സിനേഷൻ ദിനമാണ് ഇന്ന്. ഈ ദിനത്തിന്റെ ഒരു പ്രത്യേകതയും കാര്യങ്ങളൊക്കെ നമ്മൾ റിസർച്ച് ഡെസ്ക് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതിലേക്ക് പോവാല്ലേ, കാണാം. കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കുന്നതിൽ ലോകം മുഴുവൻ പ്രതീക്ഷയർപ്പിച്ചത് വാക്സിനേഷനിലാണ്. കോവിഡ് കാലത്തെ പ്രതിസന്ധിയെ തുടർന്നെത്തുന്ന വാക്സിനേഷൻ ദിനം ഏറെ പ്രാധാന്യമർഹിക്കുന്നു. വാക്സിനേഷനിൽ മറ്റു രാജ്യങ്ങളെക്കാൾ ഏറെ മുന്നിലാണ് ഇന്ത്യ. പൾസ് പോളിയോ പദ്ധതിക്ക് തുടക്കമിട്ടതു മുതൽ രാജ്യത്ത് ദേശീയ വാക്സിനേഷൻ ദിനവും ആചരിക്കുന്നു. 1995 മാർച്ച് 16 ഇന്ത്യയിൽ ആദ്യമായി പോളിയോ വാക്സിൻ നൽകിയത്. നമ്മൾ എല്ലാവരും രോഗപ്രതിരോധ കുത്തിവെപ്പുകളെ കുറിച്ചും അതുമൂലം പ്രതിരോധിക്കാൻ പറ്റുന്ന അസുഖങ്ങളെ പറ്റിയും ബോധവാന്മാരാകുകയും വാക്സിനേഷൻ യജ്ഞങ്ങളിൽ പങ്കാളികളാകുകയും ചെയ്യേണ്ടത് നമ്മളുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അനിവാര്യമായ ഒരു കാര്യമാണ്. ഈ വർഷത്തെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഡേയുടെ തീം എന്ന് പറയുന്നത് വാക്സിൻ വർക്ക്സ് ഫോർ ഓൾ എന്നാണ്. അതായത് പ്രതിരോധ കുത്തിവെപ്പുകൾ എല്ലാ പ്രായക്കാരെയും അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് സഹായിക്കുന്നു. എല്ലാ ജില്ലകളിലും ആവശ്യത്തിന് വാക്സിനുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുക, പ്രതിരോധ കുത്തിവയ്പ്പുകൾ കൃത്യമായി നൽകുക തുടങ്ങിയ ലക്ഷ്യത്തോടെ പ്രത്യേക പദ്ധതികളും ആവിഷ്കരിക്കുന്നു. രാജ്യത്ത് മിഷൻ ഇന്ദ്രധനുഷ് പദ്ധതിയിലൂടെ കൂടുതൽ ജനങ്ങളിലേക്ക് വാക്സിൻ എത്തിക്കുന്നു. ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിലാണ് കേന്ദ്ര സർക്കാർ പദ്ധതി നടപ്പാക്കുന്നത്. റിസർച്ച് ഡെസ്ക്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.